എന്നെ പറ്റിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ചില എന്നെ പറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, എന്നെ വഞ്ചിക്കാനോ ചതിക്കാനോ പറ്റിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനൊന്നും ശ്രമിക്കാത്ത ആളാണെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിയും കഴിവും ശക്തിയും കൊണ്ട് ഇത്തരത്തിലുള്ളതിനെല്ലാം പ്രതിരോധിക്കാൻ ജാഗ്രതയോടുകൂടി പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം. ആ തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന കാര്യം. അതാണ് ഞാനും ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ആസൂത്രിതമാണ് ഈ പരിപാടി. അതല്ലെങ്കിൽ ഇത്തരത്തിൽ എനിക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കും. നമസ്കാരം. ജാവദേക്കർ വന്നത് പരിചയപ്പെടാൻ മാത്രം, രാഷ്ട്രീയം സംസാരിച്ചതേയില്ല. കൂടിക്കാഴ്ച നീണ്ടത് 10 മിനിറ്റ് മാത്രം. ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് പാർട്ടിയെ അറിയിക്കേണ്ട കാര്യമില്ല. ബി ജെ പിയിലേക്ക് പോകുമെന്ന ചർച്ചകൾക്കും ഡീലുറപ്പിക്കാനുള്ള കൂടിക്കാഴ്ചയെന്ന ആക്ഷേപങ്ങൾക്കും പിന്നിൽ ഗൂഢാലോചന. ഇ പി ജയരാജന്റെ വിശദീകരണത്തോടെ ഈ വിവാദം അവസാനിച്ചു. ന്യൂസ് പരിശോധിച്ചു. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ശ്യാമക്കാല, രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ ആസാദ്, അഭിഭാഷകനായ പ്രിയദർശൻ തമ്പി എന്നിവർ ചേരുന്നു. ആദ്യം ജ്യോതികുമാറിലേക്ക്. ജ്യോതികുമാർ, നിഷ്കളങ്കമായ വിശദീകരണം കേട്ടുകാണുമെന്ന് LDF കൺവീനർ EP ജയരാജൻ്റേത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഇനിയെങ്കിലും വെറുതെ വിട്ടുകൂടാ EP ജയരാജനെയും CPMനെയും? അബ്ജോദെ, ഇവിടെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ BJPയിലേക്ക് ചേരാൻ വേണ്ടി ശ്രീ EP ജയരാജനും BJP നേതാവ് ശ്രീ ജാവദേക്കറുമായി ചർച്ച നടന്നു എന്ന വിവാദം, ആ വിവാദം പുറത്തു വരികയും അത് തങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നും തൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് EP ജയരാജൻ തന്നെ സമ്മതിച്ചതിന് ശേഷം ഇപ്പോൾ 60 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് EP ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട തൻ്റെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി വരുത്തുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് ഒരു എന്താ പറയുന്നത് ഒരു വിശദീകരണം നൽകുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ വളരെ വ്യക്തമാണ്, അദ്ദേഹം ചില സാരോപദേശങ്ങൾ നൽകി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടായില്ല. ആ സാരോപദേശത്തിൽ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ ഇത്തരത്തിൽ ചർച്ച നടത്തിയതിനെ ഞാൻ തള്ളി പറയുന്നില്ല, മറിച്ച് നിങ്ങൾ ചർച്ച നടത്തുന്നതിന് കൂടെ കൂട്ടിയ മൂന്നാമസ്ഥൻ അഥവാ ദല്ലാൾ നന്ദകുമാറിനെ കൂടെ കൂട്ടിയതിലുള്ള അതൃപ്തി മാത്രമാണ് മുഖ്യമന്ത്രി ആ അവസരത്തിൽ പ്രകടിപ്പിച്ചത്. അതിന് ചില സാരോപദേശങ്ങൾ നമ്മൾ വായിച്ചു. ഭാവിയും ശിവനും ചേർന്നാൽ ശിവൻ കൂടി ഭാവിയാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ കേരളീയ സമൂഹത്തിന്, കേരളീയ രാഷ്ട്രീയ മണ്ഡലത്തിന് ഇതല്ല ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ CPMൻ്റെ നേതാക്കന്മാർ തയ്യാറാകേണ്ടതുണ്ട്. ഇവിടെ കാലാകാലങ്ങളായി കോൺഗ്രസിന് മേൽ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുകയും ഈ പറഞ്ഞ EP ജയരാജൻ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ BJPയിൽ ചേരാൻ പോകുന്നു, ചർച്ച നടത്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന EP ജയരാജനെ കയ്യോടെ പിടികൂടിയപ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാതെ, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എല്ലാം, അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് തുടർച്ചയായി മുതിർന്ന നേതാക്കൾ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞൊഴിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 60 മണിക്കൂറായി, 2.5 ദിവസമായി. ഇതല്ല കേരളത്തിന് വേണ്ടത്. EP ജയരാജൻ എന്തിനാണ് പ്രകാശ് ജാവദേക്കറെ കണ്ടത്? EP ജയരാജൻ സ്ഥിരമായി താമസിക്കുന്ന പാളയത്ത് AKG സെൻറ്ററിന് എതിർവശത്തുള്ള അദ്ദേഹത്തിന് ഔദ്യോഗികമായി പാർട്ടി അനുവദിച്ചിട്ടുള്ള ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നതിന് പകരം എന്തുകൊണ്ട് ആ കുളത്തെ മകൻ്റെ ഫ്ളാറ്റ് രഹസ്യമായ ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു? ഇത് ആരൊക്കെ അറിഞ്ഞിട്ടാണ് ഈ ചർച്ച നടത്തിയിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്ന ഞങ്ങളുടെ ആരോപണം അവരാരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി അറിയാതെ EP ജയരാജൻ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ? അതുപോലെ തന്നെ EP ജയരാജനും ദല്ലാളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ബന്ധം അവിചാരിതമായി ചെറുമകന്റെ പിറന്നാൾ നടക്കുന്ന സ്ഥലത്തേക്ക് പ്രകാശ് ജാവദേക്കറും നന്ദകുമാറും എത്തി എന്നാണ് EP ജയരാജൻ ഇന്ന് പറഞ്ഞത്. അല്ല, EP ജയരാജൻ അങ്ങനെ പ്രകാശ് ജാവദേക്കറിനും EP ജയരാജനെ കാണാനായിരുന്നെങ്കിൽ AKG സെന്ററിൽ പോയി കാണാമായിരുന്നല്ലോ. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോയി കാണുന്നതിന് തർക്കമെന്താ? മുൻകൂട്ടി സമയം ചോദിച്ചതിന് ശേഷം ഞാൻ വന്നിരിക്കുന്നു, കാണുന്നു, ഒരു ഗേഡ്സ്ട്രി വിസിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി കാണാമായിരുന്നല്ലോ. അല്ലെങ്കിൽ തൊട്ടെതിരുവശത്ത് താമസിക്കുന്ന AKG സെന്ററിന് തൊട്ടെതിരുവശത്തുള്ള ഫ്ളാറ്റിൽ പോയി കാണാമായിരുന്നല്ലോ. എന്തിന് ഒളിച്ചും പാത്തും ഒരു വർഷം മുമ്പ്? അദ്ദേഹം തന്നെ പറയുന്നു, നമ്മളൊക്കെ ഈ ദൃശ്യം സിനിമയിലൊക്കെ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഏതാണ് August 2 അന്ന് പാറയിൽ പള്ളിയിൽ പോയി നെല്ലും പറയണം പറയണം എന്ന് പറഞ്ഞൊരു നറേഷൻ ഉണ്ടാക്കുന്നത് പോലെ കഴിഞ്ഞ വർഷം 2023 March 5 ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതെന്നൊക്കെ തുടർച്ചയായി EP ജയരാജൻ പറയുന്നതിനാണ്.
തുടർച്ചയായി മുഖ്യമന്ത്രി എന്തിനാണ് പറയുന്നത്? ഞാൻ പ്രകാശ് ജാവദേക്കറെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തുടർച്ചയായി പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഈ കഥ, ഈ തിരക്കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ സാരാംശം, മുഖ്യമന്ത്രിയുടെ സാരാംശം അവിടെ അവസാനിക്കേണ്ടതല്ല. മുഖ്യമന്ത്രിയുടെ സാരാംശം, ആ സാരാംശം മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പാക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ അതിന് വിധേയനാകേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിലിൽ കിടക്കുകയും ഇപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം ജാമ്യം പരോളിലിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ ശിവനും അതുപോലെ തന്നെ പാപിയുമൊക്കെ മുഖ്യമന്ത്രി മറന്നുപോയോ? ഏറ്റവും അവസാനം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ശിവൻ ആര്, പാപി ആര് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണ്ടേ? ഈ പറയുന്ന സി എം ആറിലുമായി ബന്ധപ്പെട്ട വിവാദ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകളോട് ഈ സാരോപദേശം മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, മുഖ്യമന്ത്രിയുടെ മകനോട്, പിന്നെ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മകനോട് ഇത് സാരാംശം കൊടുത്തിട്ടുണ്ടോ? മകൻ്റെ കുടുംബാംഗങ്ങളോട്, ബന്ധുക്കളോട് ഈ സാരാംശം കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ മുഖ്യമന്ത്രി ഈ സാരാംശം കൊടുക്കുമ്പോൾ അതിന് മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പിലാക്കുകയും അതിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ കൂടി മുഖ്യമന്ത്രി ചൂണ്ടിക്കാണുകയും വേണം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കൃത്യമായി കേരളീയ സമൂഹം, കേരളീയ രാഷ്ട്രീയ മണ്ഡലം അറിയാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? ആരുടെ അറിവോടുകൂടിയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്? ഒന്നും അറിയാതെ ഇ പി, ഇന്നിപ്പോൾ എന്താ ഇ പി ജയരാജൻ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത്? തനിക്കെതിരെ പാർട്ടി നടപടി എന്നത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞുകൊള്ളൂ, എനിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. തനിക്കെതിരെ നടപടിയെടുക്കാൻ കേരളത്തിലെ സി പി എമ്മിന് കഴിയില്ല. അങ്ങനെ സി പി എം നടപടിയെടുത്താൽ താൻ പലതും തുറന്നു പറയേണ്ടി വരും എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണി കൂടി ആ പാചകത്തിൽ ഉണ്ട് എന്ന് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കണമെന്നൊക്കെ സി പി ഐയുടെ നേതാവ് ശ്രീ ബിനോയ് വിശ്വമൊക്കെ പറഞ്ഞ് സ്വയം വഷളാകാം എന്നതിനപ്പുറത്തേക്ക് ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കാനുള്ള ആർജവം കേരളത്തിലെ സി പി എമ്മിന് ഉണ്ടാകില്ല എന്നുള്ള കാര്യം മറ്റൊരു ഭാഗത്തുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിൽ രഹസ്യമായി ആ കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് കൂടി കണ്ടത്. അങ്ങനെ മകനെ വിളിച്ചു ചോദിക്കുന്നു, അപ്പോൾ ആക്സിഡൻ്റലായിട്ട് അവിടെ ഉണ്ടെന്നറിയുന്നു, പെട്ടെന്ന് അവിടെ ചെല്ലുന്നു, കാണുന്നു, പിരിയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ മലയാളികൾ അത്ര മണ്ടരല്ല. ഞാനതാ പറഞ്ഞത്, അദ്ദേഹത്തിന് ഇവിടെ താമസ സൗകര്യമുണ്ടല്ലോ, അദ്ദേഹത്തിനുള്ള ഓഫീസുണ്ടല്ലോ, അവിടെ വെച്ച് കാണാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് കാണാമായിരുന്നല്ലോ, അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടും അതിനെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞ കെ പി സി സി അധ്യക്ഷനെ പുലഭ്യം പറയാനല്ലേ ഇ പി ജയരാജൻ തയ്യാറായത്? എന്തുകൊണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് മരുന്ന് കഴിക്കാനായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞല്ലോ. പിറ്റേ തൊട്ടടുത്ത ദിവസം 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പല്ലേ പരസ്യമായി വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഇ പി ജയരാജൻ എത്തിയത്? അപ്പോൾ ഇ പി ജയരാജനെ സംബന്ധിച്ച് ഇവിടെ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല, നിരാമയ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നിരാമയ റിസോർട്ട്സും വൈദേഹം റിസോർട്ട്സും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇവിടെ ഞാൻ നോക്കൂ. ഏറ്റവും അവസാനം കോഴിക്കോട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയിൽ ഒരു പാരഗ്രാഫ് മാറ്റിവെച്ചിരിക്കുന്ന ഇ പി ജയരാജൻ പറഞ്ഞ വാചകങ്ങൾ എഴുതി ചേർക്കാനാണ്. അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി തുടർച്ചയായ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുക, ആ സ്റ്റേറ്റ്മെൻറ്റുകൾ അവർ അവരുടെ അഭ്യർത്ഥനയുടെ ഭാഗമാക്കുക, അവരെ ഇവിടെ മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലാണെന്ന് പറയുക, ദേശീയ തലത്തിൽ കോൺഗ്രസിന് 100 സീറ്റുകൾ കിട്ടില്ല എന്ന് പറയുക, കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് പറയുക, അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നും ബി ജെ പി അധികാരത്തിലേക്ക് വരുമെന്നും ബി ജെ പിയുടെ മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള ബി ജെ പിയെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകൾ തുടർച്ചയായി പുറപ്പെടുവിച്ചത് ഇ പി ജയരാജനാണ്. അതൊക്കെ അദ്ദേഹം പറഞ്ഞ ഡേറ്റുകൾ തന്നെ കണക്കിലെടുത്താൽ, അദ്ദേഹം പറഞ്ഞ ഡേറ്റുകൾ മുഖവിലക്കെടുത്താൽ അന്ന് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ബി ജെ പി അനുകൂല സ്റ്റേറ്റ്മെൻറ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. അപ്പോഴൊക്കെ ഞങ്ങൾ അതിൽ ചൂണ്ടിക്കാണിച്ചില്ലേ? അപ്പോഴൊക്കെ ഈ നിരാമയ റിസോർട്ടുമായി ബന്ധപ്പെട്ട ബന്ധത്തെ സംബന്ധിച്ച് നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ലേ? അപ്പോൾ അന്നൊക്കെ ഒളിച്ചു കളിച്ച സി പി എം നേതൃത്വം ഇപ്പോൾ കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ ഉപദേശം കൊടുത്ത് പിന്മാറുകയല്ല വേണ്ടത്, ഇതിനകത്ത് വ്യക്തത വരുത്തുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി ഈ പ്രകാശ് ജാവദേക്കർ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ വെച്ച്, എത്ര തവണ? മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നു, ഒന്നിലധികം തവണ മുഖ്യമന്ത്രിയും പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര തവണ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയാൻ ബാധ്യസ്ഥരാണ്. ഇ പി ജയരാജൻ പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മുഖ്യമന്ത്രി അറിയാം, നമുക്കറിയാമല്ലോ അബ്ജോദെ, 2016 മെയ് 25 സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ഈ നമ്മുടെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് ഇവിടെ അവതാരങ്ങളെ പേടിക്കണം, അവതാരങ്ങളെ സൂക്ഷിക്കണമെന്നാണ് അല്ലേ? നമ്മളൊക്കെ കൊട്ടിഘോഷിച്ച് ചർച്ച ചെയ്താണ് അവതാരങ്ങളെ സംബന്ധിച്ച്, അവതാരങ്ങൾ ആരൊക്കെ എന്നതിനെ സംബന്ധിച്ച് ഏഷ്യാനെ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട്, വിനു വി ജോൺ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ അവതാരമാണ് ഈ പറയുന്ന നന്ദകുമാർ, ദല്ലാളം നന്ദകുമാർ. ആ നന്ദകുമാറുമായി ഇ പി ജയരാജന് തുടർച്ചയായിട്ടുള്ള ബന്ധം, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തൃശ്ശൂരിൽ ജാഥ നടത്തുമ്പോൾ എങ്ങനെയെന്ന് പണം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളുമായി ഇ പി ജയരാജൻ ബന്ധമുണ്ടാക്കിയത് ശരിയായില്ല എന്നാണ് പിണറായി പറഞ്ഞത്. അവിടെ കൊണ്ട് മാത്രം അവസാനിപ്പിച്ചു. ഞാനതാ പറഞ്ഞത്, നന്ദകുമാറിനെ ഇതിൽ ഉൾപ്പെടുത്തുകയും അതിലൂടെ തങ്ങളുടെ ഡീൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഡീൽ പുറത്തു പോകാൻ കാരണം നന്ദകുമാർ എന്ന മധ്യസ്ഥനെ ഇടപെടുത്തിയതാണ്, അതിൽ മാത്രമാണ് എനിക്ക് അതൃപ്തി എന്നാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. താങ്കൾ ഒന്നുകൂടെ ആ വാചകങ്ങൾ കേട്ടു നോക്കൂ.
ദല്ലാൽ നന്ദകുമാറിനെ ഉൾപ്പെടുത്തിയതിലൂടെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ബാന്ധവം, രഹസ്യ ചർച്ചകൾ അത് പുറത്തു പോയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൂടെ കൂട്ടാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ ചർച്ച ആരംഭിച്ചുകൊണ്ട് തുറന്നുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ ഇ പി ജയരാജനെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങനെ ചെയ്താൽ ഈ പി ജയരാജൻ അറിയാതെ ഒരു നടപടിയും മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല, മുഖ്യമന്ത്രി അറിയാത്ത നടപടികൾ ഇ പി ജയരാജൻ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശരി ജ്യോതികുമാർ, ഞാൻ തിരിച്ചെത്താം. ശ്രീ ഇ പി ജയരാജൻ, പ്രിയദർശൻ തമ്പി, നമുക്കറിയാം ഈ ദൈനംദിന രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളാണ് താങ്കളും. ഈ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ കെ പി സി സി പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ കെ സുധാകരന് ബി ജെ പിയിലേക്ക് ടിക്കറ്റ് എടുത്ത് നൽകുന്ന ആളുകളാണ് ഇവിടുത്തെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ താഴോട്ടുള്ള ആളുകൾ. അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ശരി തെറ്റൊന്നും ഞാൻ നിർണ്ണയിക്കേണ്ട ആളല്ല. അതൊക്കെ കെ സുധാകരൻ പറഞ്ഞതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള തീർച്ചയായും ചർച്ച നടത്താവുന്നതാണ്. പ്രേമചന്ദ്രൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചതിൻ്റെ പേരിൽ ഈ തിരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ഓരോ വീടുകളിലും കൊല്ലം മണ്ഡലത്തിൽ പ്രേമചന്ദ്രന് ബി ജെ പിയിലേക്കുള്ള ടിക്കറ്റ് വിതരണം ചെയ്തു. ആ പാർട്ടിയുടെ നേതാവാണ്, ഒരു വർഷത്തിനപ്പുറം ബി ജെ പിയുടെ കേരളത്തിലെ ചുമതലക്കാരനായ നേതാവെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഇടതു പാർട്ടികളുടെ അത്രയും ഏകോപന ചുമതലയുള്ള നേതാവാണ്. കണ്ട കാര്യം പുറത്ത് പരസ്യമായി പറയാതിരിക്കുകയും പിന്നീട് അത് മറ്റ് ആരോപണമായി പുറത്തു വരുമ്പോൾ മാത്രം സമ്മതിക്കുകയും അതിനുശേഷം വളരെ കാഷ്വലായി ഓ ഒന്ന് കണ്ടു വിഷ് ചെയ്തു അത്രമാത്രമേ ഉള്ളൂ, അത്രമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് എത്ര ദുർബലമായ വിശദീകരണമാണ്. അല്ലെങ്കിൽ തന്നെ ഇതേ ആളുകളാണെന്ന് ഓർക്കണം അപ്പുറത്ത് ചായ കുടിക്കുന്ന ആളുകളെ വിമർശിക്കുന്നത്. അല്ല, അങ്ങിവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ ഇതൊരു ഒരു വലിയ രാഷ്ട്രീയ വിഷയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. കാരണം കേരളത്തിന് പുറത്ത് ഇപ്പോൾ ബി ജെ പിയിലേക്ക് അനേകം ആളുകൾ വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സത്യമാണ്, അത് ആരൊക്കെ നിഷേധിച്ചാലും ശരി, പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്നും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒട്ടേറെ ആളുകൾ ബി ജെ പിയിലേക്ക് വരുമ്പോഴും കേരളത്തിൽ ബി ജെ പിയിലേക്ക് ഇന്നാൾ പോകാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്നാളുകൾ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ബി ജെ പിയെ ഒട്ടിനിൽക്കുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രേമചന്ദ്രൻ്റെ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിവാദങ്ങൾ എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ വന്നപ്പോൾ മുതൽ തന്നെ, കമ്മിത്തെ ബാങ്ക് എന്ന് പറയുന്നത് പോലെ വന്നപ്പോൾ മുതൽ തന്നെ ആ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധപൂർവം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഈ ഇലക്ഷൻ്റെ ആദ്യ പദത്തിൽ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ കെ സി വേണുഗോപാലിനെതിരെ ഒരു വലിയ ആരോപണം ഉന്നയിക്കുകയും കെ സി വേണുഗോപാൽ അതിനെതിരെ കോടതിയെ സമീപിക്കുകയും കേസ് ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു ഫസ്റ്റ് ഇലക്ഷൻ ഫേസിലുണ്ടായി. അതിനെ തുടർന്നാണ് ഈ നന്ദകുമാർ വരികയും ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിക്കുകയും അതിനെ തുടർന്ന് അവർ അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി ഈ 10 ലക്ഷം രൂപയുടെ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് പറയുകയൊക്കെ ചെയ്ത നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇതെല്ലാം ഉണ്ട്. അതിനെ തുടർന്നാണ് ഈ പറയുന്ന പ്രശ്നം ഉരുത്തിരിഞ്ഞതും ഇ പി ജയരാജൻ തന്നെ ജാവദേക്കറെ കണ്ടിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയും ശരിയായ രീതിയിൽ ആ പ്രശ്നത്തെ വളരെ ശരിയായ രീതിയിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഹ പിണറായി വിജയൻ വളരെ ശരിയായ രീതിയിൽ അത് കണ്ടത് എന്തിനാണ്, എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്നതിനെ കുറിച്ചേ ഉള്ളൂ തർക്കം. കെ സി വേണുഗോപാൽ നിയമ നടപടിക്ക് പോയി ശോഭാ സുരേന്ദ്രനെതിരെ, അതുപോലെ ഇവിടെ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ അല്ല യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന് ഇ പി ജയരാജൻ പറയുന്നു. നിയമ നടപടിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇ പി ജയരാജൻ ചോദിക്കുന്നത് അതിന് എന്ത് വകുപ്പാണ് ഉള്ളത്, നിയമ നടപടിക്കൊന്നും പോകാൻ എൽ ഡി എഫ് കൺവീനർ എന്തായാലും മുതിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് അദ്ദേഹം തന്നെയാണ് ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നുള്ള കാര്യം ഈ ശോഭ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിരുന്നത് എവിടെ വെച്ചാണ്? അത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആക്കുളത്തുള്ള ഫ്ലാറ്റിൽ വെച്ചാണ് കണ്ടിരുന്നത്. സംസാരിച്ചിരുന്നു എന്നുള്ളതല്ലാതെ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള ഈ പറയുന്നവരുടെ ആരോപണങ്ങൾ ഒന്നും തന്നെ ശരിയല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കാണിച്ചിരിക്കുന്ന അദ്ദേഹം ലക്ഷ്മണരേഖ, പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ ലക്ഷ്മണരേഖ മറികടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ പ്രവർത്തികൾ, അതെല്ലാം വരും ദിവസങ്ങളിൽ പാർട്ടി തന്നെ ചർച്ച ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടത്തിലേക്ക് പോകേണ്ടതാണ്. ആ ഒരു ഘട്ടം ഇപ്പോൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇ പി ജയരാജൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഈ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നുള്ള ഒരു ഫാക്റ്റ്, ആ ഫാക്റ്റ് അദ്ദേഹം നിഷേധിക്കുന്നില്ല. അങ്ങനെ കണ്ടിട്ടുണ്ട്, മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട്,
സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഇത് വലിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അനിൽ ആൻ്റണിയുടെ കാര്യമായാലും ശരി, നമുക്കറിയാം പത്മജ കോൺഗ്രസ്സിൽ എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളതല്ല അതിൻ്റെ വസ്തുത. കെ കരുണാകരൻ്റെ മകൾ, ആ എല്ലാ വിവാദങ്ങളെല്ലാം കത്തിക്കുന്ന സമയത്ത് സി പി എം ഈ ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടി ഈ വിവാദങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ശ്രീ പ്രിയദർശൻ തമ്പി, ഇതിപ്പോൾ നിയമ നടപടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഈ സി പി എം നടപടിയെടുക്കുമോ എന്നൊക്കെ ചർച്ച ചെയ്യും. എങ്ങനെ നടപടിയെടുക്കും? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പലതവണ ജാവദ് ഏക്കറെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കാണുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. കുറഞ്ഞ പക്ഷം ഇനിയെങ്കിലും ഈ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പ്രൊജക്റ്റിൻ്റെ പദ്ധതികളുടെ ഭാഗമായാണ് പല ആളുകളും ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇനിയെങ്കിലും ഈ കൂടിക്കാഴ്ചകളുടെ പേരിൽ, അവിചാരിതമായ പ്രസ്താവനകളുടെ പേരിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആളുകൾക്ക് ബി ജെ പിയിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് ഇവർ അവസാനിപ്പിക്കുമോ? അല്ല, അത് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? കാരണം നമുക്കറിയാം ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ പല അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പല പ്രയോഗങ്ങളും അത് പിന്നീട് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെങ്കിൽ പോലും കറക്റ്റ് സമയത്ത് അതിൻ്റെ കറക്റ്റ് പ്രയോഗങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. ആ പ്രയോഗങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു പ്രയോഗവും കൂടിയാണ് അദ്ദേഹം വളരെ കറക്റ്റായ രീതിയിൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥതലങ്ങൾ വളരെ വലുതാണ്. കാരണം അതിനെ എങ്ങനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്താലും ശരി, അത് നമുക്കറിയാം വളരെ വ്യക്തമായ ഒറ്റ വാക്കിൽ തന്നെ ഈ ശിവനായാലും ശരി, കാരണം ശിവൻ ശക്തിസ്വരൂപനാണ്. ആ ശിവൻ ആണെങ്കിൽ പോലും പാപി കൂടെ ചേർന്നാൽ പാപിയായി മാറുമെന്നുള്ള വളരെ കൃത്യമായ വാക്കുകളിലൂടെ തന്നെ അത്തരം ആളുകൾക്കൊക്കെ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധമുണ്ടാക്കാം. അത്തരത്തിൽ പ്രകൃതിയെ ചൂഷണം ചെയ്ത്, പരിസ്ഥിതി ചൂഷണം ചെയ്ത് വലിയ രീതിയിൽ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുമായി അദ്ദേഹത്തിന്റെ മകൾക്ക് ബിസിനസ് നടത്താം, അപ്പോഴൊന്നും പ്രശ്നമില്ല. അത് വേറൊരു വിഷയം. അദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതൊരു വേറൊരു വിഷയം. നമ്മൾ അതും ആ ഒരു വിഷയവും ഇതിനുമായിട്ട് കൂട്ടിയിടക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇ പി ജയരാജന് ഈ പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന ബി ജെ പി നേതാവുമായി ചർച്ച ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യമാണോ ചർച്ച ചെയ്ത് എന്നുള്ളതാണ് വിഷയം. അദ്ദേഹത്തിനും സൗഹൃദ സംഭാഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ച് പ്രകാശ് ജാവദേക്കർ വന്നു കഴിഞ്ഞാൽ കാണുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്, ഇന്ത്യ ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ നേതാവാണ്. പക്ഷേ ആ കാണുന്നതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ, വെറും ഒരു ചർച്ചയ്ക്ക് അപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ അതൊരു രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതല്ലെങ്കിൽ നാട് നേരത്തെ അറിഞ്ഞേനെ. ഇതിപ്പോ ശോഭാ സുരേന്ദ്രന്റെയും നന്ദകുമാറിന്റെയും വെളിപ്പെടുത്തലിലൂടെയാണ് നാട് അറിഞ്ഞത്. അത്തരമൊരു രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് ഇ പി ജയരാജന് ലഭിക്കുന്ന ആനുകൂല്യം, സി പി എമ്മിന് ലഭിക്കുന്ന ആനുകൂല്യം പരസ്യമായി കാണുന്ന ആളുകൾക്ക്, പരസ്യമായി കണ്ടിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് സി പി എം നൽകുന്നില്ല, നൽകിയിട്ടില്ല എന്ന ചോദ്യത്തിന് കൂടി അവർ ഉത്തരം നൽകേണ്ടേ? അല്ല, രഹസ്യമായ കൂടിക്കാഴ്ച എന്നതിന് ഒരു കാരണവശാലും നമുക്ക് അത്തരത്തിൽ ഒരു രഹസ്യ സ്വഭാവമുണ്ടെങ്കിൽ മറ്റെന്തൊക്കെയോ രഹസ്യ സ്ഥലങ്ങളുണ്ട് കൂടിക്കാഴ്ച നടത്താൻ. ഇത് ആക്കുളത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ മകൻ താമസിക്കുന്ന മകൻ്റെ ഫ്ലാറ്റിൽ മകൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഇടന്ന് ആണ് ആ സന്ദർശനം നടന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു രഹസ്യ സ്വഭാവമുണ്ട് എന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. കാരണം ഒരു ഫ്ലാറ്റ് നമുക്കറിയാം ഒട്ടും രഹസ്യ സ്വഭാവമില്ലാത്ത ഒരു സ്ഥലമാണ്. കാരണം സി സി ടി വി ക്യാമറ ഉൾപ്പെടെ, രജിസ്റ്റർ ഉൾപ്പെടെ എല്ലാം ഉള്ളൊരു സ്ഥലം. അപ്പോൾ രഹസ്യ സ്വഭാവമുള്ള ഒരു കൂടിക്കാഴ്ച എന്നൊന്നും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ആ രഹസ്യം പക്ഷേ എന്താണ് ചർച്ച ചെയ്യപ്പെട്ടത്, മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടത് തന്നെയാണ്. അത് യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തിൽ. ശരി, ഡോക്ടർ ആസാദ്, ഈ ഇന്നലെ നമ്മുടെ അതിഥിയായി എൻ കെ പ്രേമേന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ പ്രേമേന്ദ്രന് ബി ജെ പിയിലേക്ക് അസംഖ്യം ടിക്കറ്റുകളാണ് കൊല്ലം മണ്ഡലത്തിലാകെ വിതരണം ചെയ്യപ്പെട്ടത്. ഈ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ പോയി ചായ കുടിച്ചത് ശരിയാണോ തെറ്റായോ എന്ന കാര്യത്തിലൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. അതേക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളുകളുണ്ടാകും. പക്ഷേ ആ നിലയിൽ അത്തരം പ്രസ്താവനകളെ, അത്തരം കൂടിക്കാഴ്ചകളെ, ആശയവിനിമയങ്ങളെയൊക്കെ കണ്ടിട്ടുള്ള ടീമുകളാണ്, കണ്ടിട്ടുള്ള പാർട്ടിയാണ്, പ്രചാരണവും പ്രസ്താവനയും നടത്തിയ പാർട്ടിയാണ് ഈ ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയെ ലളിതവൽക്കരിക്കുന്നത്. അബ്ജോദ്, ഇതിൽ പിന്നെ ഞാൻ കുറച്ച് വ്യത്യസ്തമായി കാണുന്നുണ്ട്. ഒന്ന്, ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് നേരത്തെ പ്രിയദർശൻ തമ്പി പറഞ്ഞു, അയാൾ കണ്ടുപോയിരുന്നു കുറച്ചായിട്ട്. വാസ്തവത്തിൽ ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്ന കാഴ്ചയല്ല ഞാൻ കാണുന്നത്. ഞാൻ കാണുന്നത് ബി ജെ പി കുറേ കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുത്തിയ വലിയൊരു മാറ്റമാണ്. അത് മാറ്റം വരുത്തുന്നത് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ തകർത്ത് ആളുകളെ അടർത്തിയെടുക്കുകയും ആ പാർട്ടികളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുകയും അതിനെ തകർക്കുകയും തങ്ങളുടെ പാർട്ടിക്ക് എതിരില്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എതിരില്ലാതെ വരുന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ബി ജെ പി ചെയ്യുന്നത്. ഇത് മുമ്പില്ലാത്തൊരു കാര്യമാണ്. മുമ്പൊക്കെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണെങ്കിലും ആ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പാർട്ടികൾ വിട്ട് അസംഖ്യം ആളുകൾ മറ്റു ഭരണമുള്ള പാർട്ടിയിലേക്ക് കൂറുമാറുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ താല്പര്യമല്ല, ബി ജെ പിയുടെയോ സംഘപരിവാരങ്ങളുടെയോ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഭീഷണി കൊണ്ടോ പ്രലോഭനം കൊണ്ടോ ഏത് തരത്തിലാണെങ്കിലും ഒരു തരത്തിലുള്ള ബലപ്രയോഗത്തിലൂടെ കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും സി പി എമ്മിനെ തന്നെയും തകർത്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ആ ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അസംഖ്യം സി പി എം പ്രവർത്തകരെ കൊണ്ടുപോയിട്ടുണ്ട്. പഞ്ചാബിലും പിന്നെ ഡൽഹിയിലും ഒക്കെ ഇപ്പോൾ ആം ആദ്മിയുടെ എം പി ഉൾപ്പെടെയുള്ളവർ അവർ കൊണ്ടുപോകുന്നുണ്ട്, കോൺഗ്രസിലെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അതിനൊക്കെ പിറകിൽ ഒരു ബലപ്രയോഗം നടക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ആരംഭിക്കുന്നതാണ്. ബി ജെ പിയുടെ ഈ ബലപ്രയോഗത്തിൽ നിന്ന് കേരളത്തിലെ സി പി എം നേതാക്കന്മാർ മാത്രം വിട്ടുനിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ സി പി എമ്മിനകത്ത് എന്തോ ഒരു അസ്വാസ്ഥ്യമുണ്ട് ജയരാജന്. ഇപ്പോ എം വി ഗോവിന്ദനെ സെക്രട്ടറി ആക്കി വിജയരാജൻ. ഈ ബി ജെ പിയെ ചെറുക്കണമെങ്കിൽ ഞങ്ങൾക്കേ കഴിയൂ, കോൺഗ്രസിന് ചെയ്യുന്ന ഓരോ വോട്ടും പാഴായി പോകുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ പ്രചാരണം നടത്തിയ പാർട്ടികളാണ്. അല്ല, ഞാൻ അതിലേക്കാ വരുന്നത്. ഇവരുടെ ഒരു വലിയ പാളിച്ച അതാണ്. അവരിലേക്ക് എത്തുമ്പോൾ അവരത് പഠിക്കണം. ഇപ്പോ എസ് രാജേന്ദ്രനെ കൊണ്ടുപോകാനും പിന്നെ ഇ പി ജയരാജനെ കൊണ്ടുപോകാനും ബി ജെ പി ശ്രമിക്കുന്നത് അവർ പാർട്ടിയുമായി ഏതൊക്കെയോ വിധത്തിൽ പടങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അതവർ ഉപയോഗിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ തന്നെ പല നേതാക്കളെയും പ്രകാശ് ജാവേദ്കർക്ക് വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, അവരുടെ നേതാക്കന്മാർ സമീപിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇത് അവരുടെ രീതിയാണ്. പാർട്ടികൾക്കകത്ത്, ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്ത് ശൈഥില്യം ഉണ്ടാക്കുക, അതിൽ നിന്ന് ആളുകളെ ചോർത്തിക്കൊണ്ടുപോകുക, ബലപ്രയോഗം നടത്തി മാറ്റുക, അങ്ങനെ ജനാധിപത്യ പ്രസ്ഥാനത്താക്കുക. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഈ ഒരു കുതന്ത്രത്തെ, ഈ ആശാസ്യമല്ലാത്ത പ്രവൃത്തിയെ, ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തകർക്കലാണ് എന്ന് പറയേണ്ട ഘട്ടത്തിൽ അത് പറയാൻ സി പി എം ശ്രമിക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? കോൺഗ്രസിന്റെ വിധി, കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകുന്നു, കോൺഗ്രസിന്റെ നേതാക്കൾ നോക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ദേശാഭിമാനിയിൽ വലിയ അക്ഷരത്തിൽ എഴുതും. അവരത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ അവർ ചെയ്യുന്നത് ബി ജെ പിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പി ഒരു ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ തകർക്കുന്നു എന്ന വാസ്തവത്തെ മറച്ചുവെച്ച് അത് കോൺഗ്രസിന്റെ കുറ്റമാണ്, അത് ആം ആദ്മിയുടെ കുറ്റമാണ്, അത് ബംഗാളിലെയും ത്രിപുരയിലെയും സി പി എമ്മിന്റെ കുറ്റമാണ് എന്ന രീതിയിൽ അത് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കുറ്റമായിട്ട് അവർ മാറ്റുന്നു. വാസ്തവത്തിൽ അതല്ല, അത് ബി ജെ പിയുടെ കുറ്റം തന്നെയാണ്. അവരുടെ പുതിയ കൗശലങ്ങളാണത്, അത് ബലപ്രയോഗമാണത്. അത് പറയേണ്ടിടത്ത് അത് പറയാതിരിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ കുറ്റകൃത്യമാണ്, അത് ഫാഷിസത്തിന് കുഴലൂതുന്നതിന് തുല്യമാണ്. ഇവിടെയാണ് പിന്നെ സി പി എം ഏതൊക്കെ തരത്തിൽ സമീപകാലത്ത്, അത് ഇ പി ജയരാജനല്ല ഈ ഡാമേജ് അധികം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇ പി ജയരാജനേക്കാൾ ഇപ്പോൾ നിതിൻ ഗഡ്കരി വന്ന പ്രഭാതഭക്ഷം കഴിക്കാൻ പറ്റും. അൽഫോൺസ് കണ്ണന്താനം അങ്ങോട്ട് മാറിയപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചിരുത്തി പിന്നെ സൽക്കാരം കൊടുത്തിട്ടുണ്ട്. പല നേതാക്കൾ, പരമേശ്വർജി അവരുടെ പിന്നെ സി പി എം നേതാക്കളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയി കാണാറുണ്ടായിരുന്നു. പല ആളുകൾ എമ്മിനെ വിളിച്ചിരുത്തുന്നത്, സംഘപരിവാരവുമായി ബന്ധപ്പെട്ട നേതാക്കളെയോ ഇടനിലക്കാരെയോ നിരന്തരം കാണുന്ന ഒരു സംഗതി പിണറായി വിജയൻ എത്രയോ കാലമായി ചെയ്യുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടി മറ്റു പലരും ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു ഘട്ടത്തിലൊന്നുമില്ലാത്ത ഒരു പ്രാധാന്യം ബി പി ജയരാജന്റെ കാര്യത്തിൽ ഉണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. ഒരു കൊല്ലം മുമ്പ് സി പി എമ്മുമായി പിണങ്ങി നിന്ന സമയത്ത് ഇ പി ജയരാജനെ അടർത്തിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കി. പക്ഷേ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട്. എന്താ, അദ്ദേഹം തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങളിൽ, ഇപ്പോൾ സാമ്പത്തിക ഇടപാട്, ദേശാഭിമാനി ബോണ്ട് എന്ന വിഭാഗത്തിലാണെങ്കിലും സാന്റിയാഗോ മാർട്ടിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, നായനാർ ഫുട്ബോൾ പിന്നെ മത്സരവുമായി ബന്ധപ്പെട്ട 60 ലക്ഷം രൂപ ഫാരീസ് അബൂബക്കറിൽ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാവാം, അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ പരസ്യം, സൂര്യ ചാക്ക് രാധാകൃഷ്ണൻ പരസ്യം വാങ്ങിയ പ്ലീനം നടക്കുന്ന സമയത്ത് വിഷയങ്ങളാവാം, അല്ലെങ്കിൽ മാഞ്ഞാലിക്കുളത്ത് ദേശാഭിമാനി ബിൽഡിംഗ് ചുരുങ്ങിയ വിലയ്ക്ക് കൈമാറി ചാക്ക് രാധാകൃഷ്ണൻ എന്ന ആരോപണമാവാം. അങ്ങനെ ആരോപണങ്ങളുടെ വലിയൊരു മറ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്, ഒരു ഓറേ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഏതാനും ആയിരങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, സാമ്പത്തിക കണക്ക് ശരിയാവാത്തതിൻ്റെ പേരിലാണ് ചാത്തുണ്ണി മാഷ് മുതൽ സി കെ പി പത്മനാഭൻ വരെ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നത്. പി ഗോവിന്ദപിള്ളയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരിക്കൽ പുറത്താക്കിയത് 5000 രൂപയുടെ ഏറ്റ കണക്ക് ശരിയാവാത്ത വിഷയമായിരുന്നു. അതേപക്ഷെ തിരിച്ചെത്തി. പക്ഷേ ചാത്തുണ്ണി മാഷ് തിരിച്ചെത്തുന്നില്ല, സി കെ പി പത്മനാഭൻ ഇപ്പോഴും സംസ്ഥാന നേതാവായിരുന്ന സി കെ പി പത്മനാഭൻ തിരിച്ചെത്തുന്നില്ല. പക്ഷേ ഇ പി ജയരാജന്റേത് വെറും ജാഗ്രത കുറവാണ്, നോട്ടപ്പിശകാണ്, അത് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് പറയാൻ പിണറായിക്ക് കഴിയുന്നു. ഇവിടെയാണ് ഈ ഒരു അവിഹിത ബന്ധത്തിൻ്റെ വളരെ വ്യക്തമാണ് ആ ബന്ധം. അതുകൊണ്ട് ഇ പി ജയരാജനും പിണറായി വിജയനും ഒക്കെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി സംഘപരിവാരാജന്റെ അവിടെ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്
കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ തകർക്കാനുള്ള ബി ജെ പി അജണ്ട കേരളത്തിൽ ഏറ്റെടുത്ത് നടത്തുന്നത് സി പി എം, പിണറായിയുടെ നേതൃത്വത്തിലുള്ള സി പി എം ആണ്. രാഹുൽഗാന്ധിയെ അഖിലേന്ത്യാ തലത്തിൽ മോഡി താഴെയിറങ്ങിയാൽ വരും എന്നൊരു ഐക്കണായി ഉയർത്തിപ്പിടിക്കുന്ന രാഹുൽഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ മുഴുവൻ ഇല്ലാതാക്കുക, അദ്ദേഹത്തിനെ നശിപ്പിച്ചു കളയുക. ഈ അത് ഇദ്ദേഹം പിണറായി പ്രസംഗിക്കുന്ന പ്രസംഗം നരേന്ദ്രമോദി യു പിയിൽ മുഴുവൻ അല്ലെങ്കിൽ ഉത്തരേന്ത്യ മുഴുവൻ പ്രചരണത്തിന് ആയുധമാക്കി തീർക്കുന്നു, നമ്മൾ കാണുകയാണ്. പിന്നെ നമ്മുടെ വയനാട്ടിൽ കൊടി ഉയർത്തുന്നില്ല എന്ന് പറയുന്ന വിഷയം നോക്കൂ. ലീഗിൻ്റെയും ഇവരുടെയും കൊടി കെട്ടിക്കുമ്പോൾ ഉത്തരേന്ത്യയിലാകെ ഇത് പാകിസ്ഥാൻ കൊടിയാണ് രാഹുൽഗാന്ധി ഉയർത്തിപ്പിടിച്ചത് എന്ന് പറഞ്ഞ് ആ നിരക്ഷരായ ദരിദ്രരായ മനുഷ്യരെ, ഒരുപാട് വിശ്വാസികൾ, അന്ധമായ വിശ്വാസികളെയൊക്കെ അവിടെ കൂടെ നിർത്തി ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഫാഷിസം ശ്രമിക്കുമ്പോൾ, ഫാഷിസത്തിനെതിരായ സമരത്തിന് പല ഘട്ടങ്ങളുണ്ട്, അത് ധൈര്യം കാണിക്കേണ്ടടുത്ത് ധൈര്യം കാണിക്കണം, അത് മറ്റു തരത്തിലുള്ള മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കണം, അത് സൗമ്യമായി മുന്നേറേണ്ട സമയത്ത് സൗമ്യമായി മുന്നേറണം. ഫാഷിസത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞാൽ പോരുകോഴിയെ പോലെ പൊരുതി നിൽക്കൽ മാത്രമല്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ ഫാഷിസത്തെ നേരിടാൻ വേണ്ടി കൗശലം ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അത് ചോർത്തി കൊടുക്കുന്നു. ഈ നേതാവ് ഇവിടെ കള്ളക്കളി കളിക്കാണ്, നരേന്ദ്രമോദിക്ക് വിവരം കൊടുക്കുകയാണ്. ഒരർത്ഥത്തിൽ ഇവിടെ ഒരു പച്ചക്കൊടി ഉയർത്തിയിട്ട് വേണം ഉത്തരേന്ത്യയിലാകെ കോൺഗ്രസിനെയും ഇന്ത്യാമുന്നണിയെയും തകർക്കുന്ന നിലപാടിലേക്ക് പോകണം, അതിന് ബി ജെ പിയെ സഹായിക്കണം. എത്ര പ്രത്യക്ഷത്തിലാണ് ബി ജെ പിയെ സഹായിച്ചത് പിണറായി വിജയനും. അപ്പോൾ ഒരു തരം ഒത്തുതീർപ്പ് ഇവർക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ചാമക്കാലയൊക്കെ പറയുന്നത് പോലെ, കോൺഗ്രസ് പറയുന്നത് പോലെ, ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയമായ പിന്നെ അവർ തമ്മിലുള്ള ഒത്തുതീർപ്പാണോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിലും വലുതായിട്ടാണ് അത് കാണുന്നത്. കുറേ കാലമായിട്ട് ഈ ഫാഷിസവും പിന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ സംഘപരിവാര ഫാഷിസവും കേരളത്തിലെ സി പി എം നേതൃത്വവുമായി വലിയ തരത്തിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം ഫാഷിസത്തിൻ്റെ അടിത്തറയായ കോർപ്പറേറ്റ് മുതലാളിത്തവുമായി ബന്ധപ്പെട്ട അവർക്ക് പൊതുമേഖലയിലെ അധികമധികം പ്രാധാന്യം കൊടുക്കാൻ സഹായിക്കുക വഴി പിണറായി വിജയനും ചെയ്യുന്നുണ്ട്, മോഡിയും ചെയ്യുന്നുണ്ട്. ഒരേ കൗശലം, ഒരേ വികസന തന്ത്രം. ഈ വികസന തന്ത്രത്തിനെ പാലിക്കുമ്പോൾ സത്യത്തിൽ ചെയ്യുന്നത് ഈ നിലപാടിലേക്ക് പോവാണ്. അപ്പോൾ ഇ പി ജയരാജൻ വിഷയം ഇപ്പോൾ ഉയർത്തി വെക്കുന്നതിൽ, അത് വലിയ തോതിൽ പിന്നെ പറയുന്നതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ തിരിച്ചടിയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കും എം ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിനും വരുന്നത് എങ്കിൽ അതിൻ്റെ വലിയ സിംഹഭാഗം ഇ പി ജയരാജൻ്റെ പേരിലേക്ക് എഴുതി തള്ളാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ ഇവരിതൊരു ഉപാധിയാക്കും. അതിന് മാധ്യമങ്ങളെ അവർ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇ പി ജയരാജൻ എന്ന് പറയുന്നത് ഇ പി ജയരാജൻ ഇപ്പോൾ തുടങ്ങിയ സംഭവമല്ല, നമുക്കറിയാം നേരത്തെ തൊട്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോഴൊന്നും നടപടിയെടുക്കാതെ ഇപ്പോൾ ഏതോ പാപിയുടെ കൂടെ കൂടിയതാണെന്ന്. പാപിയുടെ കൂടെ ആരാ കൂടിയത്? നേരത്തെ പറഞ്ഞല്ലോ, ഈ ആളുകളൊക്കെ ആയിട്ട് ആർക്കൊക്കെയാ ബന്ധമുള്ളത്? നമുക്കിത് എത്രയോ കാലമായിട്ട് അറിയാവുന്നതല്ലേ. ഈ പിന്നെ ശിവശങ്കരൻ്റെ വിഷം, പിന്നെ വീട്ടിൽ നടത്തിയ കാര്യത്തിൽ സ്വപ്ന സുരേഷിനെ പോലെ ഒരാളെ പോലും കൊണ്ടുപോയി വീട്ടിൽ ചർച്ച ചെയ്ത, ഇവരൊക്കെ ഇരുത്തി ചർച്ച ചെയ്യുമ്പോൾ നന്ദകുമാറിനെ പോലെ സ്വപ്നയും വലിയ ഏത് തരത്തിലുള്ള കഥാപാത്രമാണ് ഇവരെ സംബന്ധിച്ച്? ഇപ്പോൾ മുമ്പങ്ങനെ അല്ലെങ്കിലും അത്തരം ആളുകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഡോളർ കടത്തിനെ പറ്റി കൊടുത്ത മൊഴിയാണെങ്കിലും ആ മൊഴി തെറ്റാണെന്ന് കോടതിയിൽ തെളിയിക്കട്ടെ. അത്തരം മൊഴികളുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. അത്തരത്തിൽ മാസപ്പടിയെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ എന്താണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട സമിതിയുടെ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നേരത്തെ താങ്കൾ തന്നെ ഉദ്ദേശിച്ച പോലെ വെറുക്കപ്പെട്ട മനുഷ്യരെ, കളങ്കിതരായ മനുഷ്യരുടെ കൂട്ടുകെട്ടിലാണ് സത്യത്തിൽ കേരളത്തിലെ സി പി എം നേതാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇ പി ജയരാജൻ ചിലപ്പോൾ, ഞാൻ വിചാരിക്കുന്നു, സി പി എമ്മുമായി ഇടഞ്ഞു നിന്ന സമയത്ത്, ആ ജാഥയിൽ ഗോവിന്ദൻ്റെ ജാഥയിൽ ചേരാതിരിക്കുന്ന സമയത്ത്, ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോൾ അതിനോട് വിയോജിച്ച് നിന്ന ഒരു സമയത്ത്, ഒരു പക്ഷേ ജീവിതത്തിൽ അസാധാരണമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇളകിപ്പോയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ബി ജെ പിയിൽ പോയി ചെന്ന് ചേരുന്ന ഞാൻ കരുതുന്നില്ല. കാരണം കണ്ണൂരിൽ നിന്ന് ഒരു സഖാവിന്, പ്രത്യേകിച്ച് ഇ പി ജയരാജനെ പോലെ സീനിയറായ ഒരു സഖാവിന് ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ശവമാടങ്ങൾ ചാടിക്കടക്കണം, ഒരുപാട് ശവക്കല്ലറകൾ ചാടി കടന്നു പോകണം, ഒരുപാട് രക്തസാക്ഷി സ്തൂപങ്ങൾ കടന്നു പോകണം. അങ്ങനെ പോവാൻ പോയാൽ പിന്നെ കണ്ണൂരിലേക്ക് കടന്നു പോകുക അത്ര എളുപ്പമായിരിക്കില്ല. അങ്ങനെ പീഡിതമായ ഓർമ്മകളാണത്. ആ ഓർമ്മകളെ മാറി ഇ പി ജയരാജൻ പോകുമെന്ന് ഞാൻ കരുതില്ല. പക്ഷേ ഇതൊരു ഒത്തുതീർപ്പാണ്. ഈ ഒത്തുതീർപ്പ് കേന്ദ്രവുമായി പിണറായിയുടെ നേതൃത്വത്തിലുള്ള സി പി എം സർക്കാരും സി പി എമ്മും കേന്ദ്ര ഫാഷിസ്റ്റുകളുമായി നടത്തിയിട്ടുള്ള ഓരം പിടിച്ചിട്ടുള്ള പണിയാണ്. കേരളത്തിലെ ആയാലും ഉത്തരേന്ത്യയിലെ ആയാലും ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഇവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാറുണ്ട് സി പി എം നേതാക്കൾ. അത് കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും ഇവർ ഒരുമിച്ച് നിന്ന് ബി ജെ പി എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ബി ജെ പി എതിർക്കുന്നതിന് വേണ്ടി പോരാടുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെ എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക എന്ന് ചിലരെങ്കിലും സംശയിച്ചിട്ടുണ്ട്. അങ്ങനെ സംശയിച്ച് നിന്നവർക്ക് മുമ്പിലേക്കാണ് ഇപ്പോൾ ഇത്തരം കൂടിക്കാഴ്ചകളുടെയും ആശയവിനിമയങ്ങളുടെയും ഒക്കെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. വേഗം തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
ജ്യോതികുമാർ ചാമക്കാല, വാസ്തവത്തിൽ കോൺഗ്രസിന് ഇ പി ജയരാജൻ നൽകിയത് വലിയൊരു ആശ്വാസമല്ലേ? കാരണം കേരളത്തിലെ സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്നു. ദേശീയ തലത്തിൽ ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ തീർത്ഥയാത്ര എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല, ഷട്ടിലടിക്കുന്നത് പോലെയുള്ള ട്രിപ്പ് നടക്കുന്നു. സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകൾ പോലും, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കപ്പെട്ട ആളുകൾ പോലും അടുത്ത ദിവസം ബി ജെ പിയിൽ ചേരുന്നു. കേരളത്തിൽ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ആശ്വാസമായല്ലേ ഈ ഇ പി ജയരാജൻ്റെ ജാവദേക്കർ കൂടിക്കാഴ്ചയെ നിങ്ങളിപ്പോൾ കാണുന്നത്? കാരണം ഇതങ്ങ് ബാലൻസായി പോയി. നേരത്തെ ആസാദ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രവണതയായി നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അബ്ജോദ്, അവിടെയാണ് പ്രശ്നം. ഡോക്ടർ ആസാദ് പറഞ്ഞതിനോട് ഞാൻ പരിപൂർണമായി യോജിക്കുന്നു. ഇവിടെ ബി ജെ പി ദേശീയ തലത്തിൽ വർഗീയതയുടെ ചുവട് പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നു. അത്തരത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നനായി, അതിൽ നിന്നെല്ലാം മുക്തനായി നിൽക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ ബാക്കിപത്രമാണ് എന്ന് ഞങ്ങൾ തുടർച്ചയായി പറയുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നതിനെ അനുകൂലിക്കുന്നവരല്ല, പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ ബി ജെ പിക്കെതിരായി ഒരു വലയം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന ആശയഗതികരാണ്. എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ പിന്നെ ദേശാഭിമാനിയായാലും കൈരളിജീവിയായാലും ആരായാലും ഒരു കോൺഗ്രസ് നേതാവെങ്കിലും എന്തെങ്കിലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദത്തിന് ഫലമായിട്ടോ പാർട്ടി വിട്ടാൽ അതൊരു വലിയ വാർത്തയാക്കി ഇതാ കോൺഗ്രസ് മുഴുവൻ ബി ജെ പിയിലേക്ക് എന്ന് കെട്ടി വാർത്ത ചമച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ തകർച്ചയിൽ ആനന്ദം കണ്ടെത്താൻ നിൽക്കുന്നവരാണ്, ബി ജെ പിയുടെ വളർച്ചയിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് സി പി എം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് താങ്കൾ പറഞ്ഞ വാചകത്തിൽ തന്നെ വ്യക്തമാണ്. കോൺഗ്രസിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോഴും അത് ആഘോഷമാക്കുകയും ബി ജെ പിയിലേക്ക് ഓരോരുത്തർ പുതുതായി ചെല്ലുമ്പോഴും അതിനെ ആഘോഷമാക്കുകയും ചെയ്യുന്നവരാണ് സി പി എം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ഞങ്ങളുടെ നിലപാട് അങ്ങനെയല്ല. ബി ജെ പിയെ താഴെയിറക്കാൻ വേണ്ടി തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രയത്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ 20% വോട്ടർ ഷെയർ ഉണ്ടായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി 1.3% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന സി പി എമ്മുമായി ദേശീയ തലത്തിൽ സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിയെ തന്നെ അങ്ങേയറ്റം ആക്ഷേപകരമായ രീതിയിൽ മുമ്പൊക്കെ ബി ജെ പി പറഞ്ഞ് തളർന്നുപോയ വാചകങ്ങൾ ഇപ്പോൾ ഏറ്റുപിടിച്ചുകൊണ്ട് പിണറായി വിജയൻ തന്നെ രംഗത്ത് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ പിണറായി വിജയൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇ പി ജയരാജനും ഇത്തരത്തിൽ ബി ജെ പിയുമായി ബന്ധമുണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിച്ചോട്ടെ. ഇവിടെ ശ്രീ പ്രിയദർശൻ തമ്പി പറഞ്ഞു പാർട്ടി തീരുമാനമെടുക്കേണ്ട ഘട്ടമായിട്ടില്ല. ഇതിനേക്കാൾ വലിയ ഘട്ടം ഇനി എപ്പോഴാണുള്ളത്? ഒരു സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എൽ ഡി എഫിൻ്റെ കൺവീനർ തന്നെ രഹസ്യമായി തന്നെയാണ്, താങ്കൾ സംശയിക്കേണ്ടതില്ല, രഹസ്യമായി തന്നെയാണ്. പരസ്യമായിട്ടാണെങ്കിൽ എവിടെയെല്ലാം വെച്ച് ചർച്ച നടത്താമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. രഹസ്യമായി പാർട്ടി നേതാക്കൾ, മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇ പി ജയരാജൻ്റെ മകൻ്റെ ഫ്ളാറ്റിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തി. ഒരു വർഷം കഴിഞ്ഞ് തെളിവ് സഹിതം അതിൽ ഉണ്ടായിരുന്നവർ പുറത്തു പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയതെന്തുകൊണ്ട്? ഇല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറയാതിരുന്നതുകൊണ്ട്? അപ്പോൾ നടപടി എടുക്കേണ്ട സമയമായി എന്നുള്ള കാര്യം തർക്കമില്ല. നടപടി എടുക്കാൻ ആവില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇനി രഹസ്യ സ്വഭാവത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇവിടെ എന്താ, ഇവിടെ എനിക്ക് അഭിജ്യോതി നമ്മളെ കൗതുകപ്പെടുന്ന ഒരു വാർത്ത എന്താണെന്ന് അറിയുമോ? ഇവിടെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിലെ ക്യാൻറ്റീനിൽ വെച്ച്, കഫറ്റീരിയയിൽ വെച്ച് വളരെ പരസ്യമായി പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ചായ കഴിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ ഡി വൈ എഫ് ഐ സഖാക്കന്മാർ എവിടെയവർ? അവിടേക്ക് യാത്ര നടത്തിയിട്ടുള്ള സിഐറ്റിൻ്റെ നേതാക്കന്മാർ എവിടെ? ഇവരാരെങ്കിലും ഇ പി ജയരാജൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നുണ്ടോ? ആർജവമുണ്ടോ ഡി വൈ എഫ് ഐക്കും സിഐറ്റിനും എ കെ ജി സെൻറ്ററിലേക്ക് ഒരു മാർച്ച് നടത്താൻ? ഇവിടെ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്ന എൽ ഡി എഫിൻ്റെ കൺവീനർക്കെതിരായി ഒരു മാർച്ച് നടത്താൻ ഇളമര കരിമിന് ബാധ്യതയില്ലേ? ഡി വൈ എഫ് ഐയുടെ നേതൃത്വത്തിന് ബാധ്യതയില്ലേ? എന്തുകൊണ്ട് അവർ മൗനം പാലിക്കുന്നു? അവിടെയാണ് രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയാനുള്ള ആർജവുമില്ലാത്ത അണികളുള്ളിടത്തോളം കാലം ഈ പാർട്ടി ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഞങ്ങൾ അത് അതിൻ്റെ നാശത്തെ ഞങ്ങൾ പിന്നെ ആഘോഷമാക്കാനും ഇല്ല, അങ്ങനെ നശിക്കരുത്. അതും ഇവിടെ ഈ ജ്യോതികുമാറിൻ്റെ ഒരു സംശയം, ഇ പി ജയരാജൻ പറഞ്ഞു ആ ഒരൊറ്റ തവണ, ഇപ്പോൾ വെളിപ്പെട്ട ഒരൊറ്റ തവണ 10 മിനിറ്റ് മാത്രം നടന്ന കൂടിക്കാഴ്ചയാണെന്ന്. നിങ്ങൾ കരുതുന്നുണ്ടോ കൂടുതൽ തവണ ഇ പി ജയരാജനും ജാവദേക്കറും അതല്ലെങ്കിൽ ജാവദേക്കർ നിയോഗിച്ച ആളുകളുമായി ഇ പി ജയരാജൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന്? മുഖ്യമന്ത്രി അത്തരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന്? മുഖ്യമന്ത്രി പരസ്യമായി എവിടെയൊക്കെയോ ജാവദേക്കറെ കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ പറഞ്ഞതല്ലാതെ? അല്ല, മുഖ്യമന്ത്രി തന്നെ അതിന് സാക്ഷിയല്ലേ? മുഖ്യമന്ത്രി തന്നെ പരസ്യപ്പെടുത്തിയിരിക്കുകയല്ലേ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയല്ലേ? എവിടെ വെച്ചാണെന്ന് അദ്ദേഹം പറയട്ടെ.
മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഏതെങ്കിലും ഒരു പൊതു ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. പ്രകാശ് ജാവ്ദേക്കർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നേതാവെന്നതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയല്ല. ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തേണ്ട സാഹചര്യം ഏത് ഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്തിട്ടുള്ളത്, എവിടെയൊക്കെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ലെങ്കിൽ നാളെ നടപടിയെടുത്താൽ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നടപടിയെടുത്താൽ ഇ പി ജയരാജൻ അത് പരസ്യമായി പറയുന്ന സാഹചര്യത്തിലേക്ക് പോകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഇവിടെ ഇവരെല്ലാവരും ചേർന്ന് കൊണ്ടുള്ള ഒരു ഒത്തുകൾ. തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത് പാറയിൽ പള്ളിയിൽ പോയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞൊരു നറേഷൻ ഉണ്ടാക്കുമല്ലോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടെന്ന്, അതിനപ്പുറത്തേക്ക് എന്താ അതിനിപ്പോൾ എന്താ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് പോലും ആർജവും ഉണ്ടാകില്ല എന്ന കാര്യം താങ്കൾ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ക്രോണി ക്യാപിറ്റലിസം അസംസാർ പറഞ്ഞിട്ട് തുടർച്ചയായിട്ടാണ് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ അടിസ്ഥാനപരമായ കാരണം എന്താ, ഇതിൻ്റെയൊക്കെ പിന്നിൽ സമ്പത്തിനുള്ള ആർത്തിയാണ്. സമ്പത്തിനുള്ള ആർത്തി മാത്രമാണ്, നോക്കൂ അധികാരത്തിലുള്ള ആർത്തിയാണ്. ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കുകയും പോളിറ്റ് ബ്യൂറോ അംഗമാക്കുകയും ചെയ്തപ്പോൾ അതിനേക്കാൾ സീനിയറായിട്ടുള്ള എന്നെ ആക്കിയില്ല എന്നുള്ളതാണ് ഇ പി ജയരാജൻ്റെ പരിഭവത്തിൻ്റെ അടിസ്ഥാനം എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇവിടെ പിന്നെ രാജ്ഭവനിലേക്ക് നടത്തിയ എൽ ഡി എഫിൻ്റെ മാർച്ചിൽ പോലും പങ്കെടുക്കാതെ മാറിയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എം വി ഗോവിന്ദൻ്റെ ജാഥയിൽ പങ്കെടുക്കാതെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെ തർക്കങ്ങളുണ്ട്, അത് അധികാരത്തിന് വേണ്ടിയുള്ള തർക്കമാണ്. മറിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ആർത്തി അതായത് സമ്പത്തിനോടുള്ള ആർത്തി മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട തർക്കം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ക്രോണി ക്യാപിറ്റലിസം മുതലാളിത്ത ചങ്ങാത്ത മുതലാളിത്തം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അത് പരിഹരിക്കുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ആവശ്യമുണ്ട്, കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സഹായം ആവശ്യമുണ്ട്. അതിന് എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും സംസ്ഥാനത്തെ സി പി എം നേതൃത്വം തയ്യാറാണ് എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതേ സമയം മേക്കിട്ട് കയറുന്നതോ കോൺഗ്രസിൻ്റെ മേക്കിട്ട് അകരുന്നത്, കോൺഗ്രസിൻ്റെ ആ നേതാവ് പോകാൻ നിൽക്കുന്നു, ഈ നേതാവ് പോകാൻ നിൽക്കുന്നു. ഇവിടെ രാജേന്ദ്രൻ നാഴിക നാൽപ്പോട്ടം അഭിപ്രായം മാറ്റി പറയുന്നു, ഞാൻ എന്താ പോവുകയാണ്, ഞാൻ ഇപ്പോൾ പോകും, എന്നെ പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് മുൻ എം എൽ എ എത്ര തവണ എം എൽ എ ആയിരുന്നതാണ് രാജേന്ദ്രൻ, ഈ മറുഭാഗത്ത് സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എൽ ഡി എഫിൻ്റെ കൺവീനർ ഞാൻ നോക്കൂ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കഴിഞ്ഞാൽ എൽ ഡി എഫിലെ ഏറ്റവും പ്രമാണി മൂന്നാം സ്ഥാനക്കാരൻ ഇ പി ജയരാജനാണ്, എൽ ഡി എഫിൻ്റെ കൺവീനറാണ്. അദ്ദേഹം തന്നെ ഇത്തരത്തിൽ ബി ജെ പിയുമായി രഹസ്യ ചർച്ച നടത്തിയിരിക്കുന്നു, ഒരു വർഷം കഴിഞ്ഞിട്ട് പറയുന്നു ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ തിരിച്ച് ഇത് സി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കൺവീനറായി നടത്തിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം ചന്ദ്രഹാസ്യ വിരളക്കുമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നു മുഖ്യമന്ത്രിക്ക് ആർജവം ഉണ്ടെങ്കിൽ കാലിബറിലുള്ള നേതാവൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ അവർ അയാളെ ബി ജെ പിയിൽ ചേർത്ത് കഴിഞ്ഞേനെ. ഇവിടെ അതല്ല പ്രശ്നം, ഇവിടെ അങ്ങനെ ചെയ്യാനാവില്ല. എന്താ പ്രശ്നം, ഇവിടെ അങ്ങനെ ഇ പി ജയരാജന് അങ്ങനെ ഒരു തീരുമാനം, ഞാൻ പറഞ്ഞല്ലോ ഇ പി ജയരാജൻ ഏകപക്ഷീയമായി അഥവാ അദ്ദേഹം മാത്രമായി അത്തരത്തിലൊരു തീരുമാനമെടുക്കില്ല. ഇ പി ജയരാജൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് മുഖ്യമന്ത്രി അറിഞ്ഞേ മതിയാവൂ. ഇ പി ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കോംപ്ലക്സ് ഉണ്ട്, കാരണം സ്വാഭാവികമായിട്ടും ഡി എ എഫിയുടെ ആദ്യത്തെ അഖിലേന്ത്യാ നേതാവാണ്, അദ്ദേഹം എം വി ഗോവിന്ദനേക്കാൾ സീനിയറാണ്, അതൊക്കെ അവിടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അത് മുഖ്യമന്ത്രിയും കൂട്ടരും തീരുമാനിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ഏകാധിപത്യം തീരുമാനിക്കുന്നത് നടപ്പിലാവൂ എന്ന കാര്യത്തിൽ തക്കം വേണ്ട. പക്ഷേ ഇവിടെ പ്രശ്നം അതൊന്നുമല്ലോ, ഇവിടെ കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരെ ഉൾപ്പെടെ സ്ഥിരമായി ആക്ഷേപിക്കുകയും അറിയാമല്ലോ സ്ഥിരമായി ആക്ഷേപിക്കുകയും എന്നാൽ വസ്തുതകൾക്ക് വിരുദ്ധമായി ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കൺവീനർ തന്നെ ബി ജെ പി പാളയവുമായി ബന്ധപ്പെട്ട് ഒരു പാലമിട്ടുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള പാലമായി പ്രകാശ് ജാവ്ദേക്കറും ഇപ്പുറത്ത് മനസ്സിലാക്കേണ്ടത് ഇതുവരെ കേരളത്തിലെന്നല്ല മറ്റിടങ്ങളിലൊക്കെ ഇത്തരം ശ്രമങ്ങൾ തുടങ്ങി വെക്കുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ ആരോപണം നേരിടുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നേരിടാൻ സാധ്യതയുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെയാണ് സമീപിക്കുന്നത്. അതാണ് നമ്മൾ നാടാകെ കണ്ടിട്ടുള്ളത്. ഇവിടെയും അത്തരം ഒരുപാട് ആരോപണങ്ങളുടെ മുനയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉള്ളത്, മുഖ്യമന്ത്രിക്ക് ഒപ്പമുള്ള ആളുകളൊക്കെ ഉള്ളത്. മുഖ്യമന്ത്രി മാത്രമല്ല ഇ പി ജയരാജനും. ഇ പി ജയരാജൻ എന്തുകൊണ്ടാണ് ആ അദ്ദേഹത്തിൻ്റെ വൈദേഹം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിക്ക് നിരാമയക്ക് നൽകിയത്? അതിനെ സംബന്ധിച്ച് പോലും സി പി എമ്മിന് വ്യക്തമായ ഒരു ക്ലാരിറ്റിയോടുകൂടി അതിനെ ഒന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അബ്ജോദെ? തിരിച്ച് പിന്നെ ശ്രീ രമേശ് ചെന്നിത്തലയുടെയോ ശ്രീ വി ഡി സതീശൻ്റെയോ അല്ലെങ്കിൽ കെ സുധാകരൻ്റെയോ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു ഫ്ളാറ്റായിരുന്നു ബി ജെ പിയുടെ ഒരു എന്തെങ്കിലും ഒരു പിന്നെ വ്യവസായ സ്ഥാപനമായിരുന്നു ബി ജെ പിയുടെ ഒരു നേതാവിനെ വിറ്റിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഷെയർ കൊടുത്തിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? അപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹത്തിന് തയ്യാറാകാൻ കഴിയുന്നില്ല.
ഇവിടെ നോക്കൂ, എം ജി രമേശ് ഇറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അഥവാ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന, തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അടിച്ചിറക്കിയിട്ടുള്ള അഭ്യർത്ഥനയിൽ ഒരു പാരഗ്രാഫ് ഇ പി ജയരാജൻ കൊണ്ട് വെച്ചിരിക്കുക. ഇ പി ജയരാജൻ എം ജി രമേശിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. സി പി എം പോലൊരു പാർട്ടിയിൽ, ഞാൻ ചോദിക്കട്ടെ, സി പി എം പോലൊരു പാർട്ടിയിൽ ഇ കെ നായനാരുടെയും വി എസ് അച്യുതാനന്ദന്റെയും ഒക്കെ അഭാവം അത് നിഴലിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിലല്ലേ അബ്ജോദ്? താങ്കൾ എസ് എഫ് ഐ രാഷ്ട്രീയത്തിലൂടെ വന്നയാളാണെന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഇ കെ നായനാരോ വി എസ് അച്യുതാനന്ദനോ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുമായിരുന്നോ? ഇവിടെ ഞാനതാ പറഞ്ഞത്, ക്രോണി ക്യാപിറ്റലിസത്തിന് കീഴടങ്ങുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം, അവർ വർഗീയവാദികൾക്ക് കീഴടങ്ങുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം, അവർ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കരുതുക, കേരളത്തിൽ ബി ജെ പിക്ക് കുറച്ചുകൂടി സ്വാധീനം ഉണ്ടാകുന്നുവെന്ന് കരുതുക. അത്തരമൊരു സാഹചര്യത്തിൽ ഒരിടത്തു നിന്നും കുറവായിരിക്കില്ല ഒഴുക്ക്. അപ്പോഴേക്ക് ബാഗ് തയ്യാറാക്കി പോകാൻ തയ്യാറുള്ള ആളുകളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ആളുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും പാർട്ടി മുക്തമായിരിക്കുമെന്ന് കരുതാൻ കഴിയില്ല എന്നുകൂടിയാണ് ഇ പി ജയരാജൻ തെളിയിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. ഇന്നിപ്പോ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എം ഉറപ്പായും നടപടിയെടുക്കും ഇ പി ജയരാജനെതിരെ എന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് കേൾക്കാം. ഇതുപോലൊരു വിഷയം വന്നാൽ ആ വിഷയത്തിനകത്ത് എങ്ങനെ വേണം ഇടപെടേണ്ടത്, എങ്ങനെ വേണം പരിഹാരം കണ്ടേണ്ടത്, എങ്ങനെ വേണം തിരുത്തേണ്ടത് എന്നതിനെപ്പറ്റിയെല്ലാം അറിയാവുന്ന ഒരു പാർട്ടിയായി തന്നെയാണ് ഞങ്ങൾ സഹോദര പാർട്ടിയായ സി പി എമ്മിനെ കാണുന്നത്. അതിനുള്ള രാഷ്ട്രീയ പക്വത സി പി എമ്മിനുണ്ട് എന്ന ബോധ്യം സി പി ഐക്ക് ഉണ്ട്. ആ പക്വത കാണിക്കുമെന്നൊക്കെയാണ് ബിനോയ് വിശ്വം പ്രതീക്ഷിക്കുന്നത്, പ്രിയദർശൻ തമ്പി. പക്ഷേ ഇന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് എന്ത് നടപടി? അതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, മാധ്യമ സൃഷ്ടിയാണ്. ഒരു നടപടിയും ഉണ്ടാകാൻ പോണില്ല, അത്രയ്ക്ക് ഉറപ്പാണ്. എന്തായാലും നടന്നിരിക്കുന്നതൊരു ലളിതമായ സംഗതിയാണ്. ഈ ലളിത യുക്തികൾ കൊണ്ടുള്ള വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന കാര്യത്തിൽ പ്രിയദർശൻ തമ്പിക്ക് സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇ പി ജയരാജൻ ഉറപ്പാണ് ഒരു നടപടിയും ഉണ്ടാവില്ല. അല്ല, എനിക്ക് തോന്നുന്നു നടപടി ഉണ്ടാകുമോ അല്ലെങ്കിൽ നടപടി ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം അത് നാളെയുടെ അല്ലെങ്കിൽ നാളെ സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നുണ്ട്, അതിന് ശേഷമുള്ള കാലയളവിൽ ഉണ്ടാകേണ്ടതുണ്ടോ എന്താണ് പ്രിയദർശൻ തമ്പിയുടെ അഭിപ്രായം? കാരണം ബി ജെ പിക്ക് എതിരെ ഇത്ര വലിയ പോരാട്ടം നടത്തുന്നുവെന്ന്, വലിയ പ്രസംഗം നടത്തുന്ന അല്ലെങ്കിൽ പോരാട്ടം നടത്തേണ്ട കാലഘട്ടമെന്ന് സി പി എം നേതാക്കൾ തന്നെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് നടന്നാൽ നടപടി ഉണ്ടാകേണ്ടതുണ്ടോ? അതെ അതെ, അല്ല അല്ല, ഇത് വലിയൊരു അബ്ജോദ് തന്നെ നേരത്തെ ഇവിടെ ഒരു ചോദ്യത്തിൽ അത് ചോദിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇവൾ നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചപ്പോൾ അത് കേരളത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 45% ന്യൂനപക്ഷങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം അങ്ങനെ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ ഉണ്ടാകില്ല. അതാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം. അവിടെയാണ് ഒരു ബി ജെ പിയുടെ ഒരു കോണ്ടെക്സ്റ്റ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് കോൺഗ്രസും ബി ജെ പിയും കേരളത്തെ ഉയർത്തുന്ന, ആരാണ് ഏറ്റവും ശക്തമായി ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം. ആ ചോദ്യചിഹ്നത്തെയാണ് കേരളത്തിലെ വോട്ടർമാർ പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൻ്റെ ഇലക്ഷൻ വരുമ്പോഴും പാർലമെൻറ്റിലേക്ക് ഇലക്ഷൻ വരുമ്പോഴും വോട്ടിംഗ് പാറ്റേൺ ഡിഫറൻ്റ് ആവുന്നതും ആ ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെയാണ്. കാരണം ബി ജെ പിയെയും ആർ എസ് എസിനെയും ഫലപ്രദമായി എതിർക്കുവാൻ അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കൂടുതൽ ആർജവമുള്ളത് എന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യനാണുള്ളത്. ആ ക്വസ്റ്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സി പി എം പലപ്പോഴും അല്ലെങ്കിൽ ഇടതുപക്ഷം പലപ്പോഴും എടുക്കുന്നൊരു സമീപനം ഈ പറയുന്ന ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ള ഒരു സമീപനം തന്നെ ആയിരുന്നു. അത് ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ചില നേതാക്കന്മാരുടെ, പ്രത്യേകിച്ചും അനിൽ ആന്റണിയുടെയും പത്മജയുടെയും എല്ലാം ബി ജെ പിയിലേക്കുള്ള പോക്ക്, അത് ചർച്ചകളല്ല പോക്ക്, അവർ ചേർന്നു യാഥാർത്ഥ്യമായി. അത് വലിയൊരു ഒരു ക്ഷീണം കോൺഗ്രസിന് ആ ഒരു ക്യാമ്പയിനിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാതിരുന്നു കൂടെ. ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു എന്താ പറയുക, ആ ഒരു ജംഗ്ചറിൽ നിൽക്കുമ്പോൾ ഈ ഒരു സംഭവവികാസങ്ങൾ തീർച്ചയായും ശത്രുക്കളുടെ കയ്യിൽ ഇതിനെ അടിക്കാനൊരു വടിയായി മാറി എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഈ പ്രിയദർശൻ തമ്പി, എന്റെ ഒരു സംശയം, ഇതിപ്പോ കോൺഗ്രസിലെ അനിൽ ആന്റണി പോയാൽ അല്ലെങ്കിൽ പത്മജ പോയാൽ അത് കോൺഗ്രസിന്റെ ആകെ പ്രശ്നം. ഇപ്പോൾ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി ക്ഷണിച്ച ചടങ്ങിൽ ചായ കുടിച്ചാൽ അത് ആർ എസ് പിയുടെ ആകെ പ്രശ്നം. പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം
എൽ ഡി എഫിൻ്റെ കൺവീനർ, അത് ഇ പി ജയരാജൻ്റെ മാത്രം പ്രശ്നം. അതുപോലെ കർണാടകയിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ദേവഗൌഡ വിഭാഗത്തിൻ്റെ മന്ത്രിമാർ ഇവിടെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ അത് അവരുടെ മാത്രം, മറ്റേ ഇവിടുത്തെ അവർക്ക് മാത്രമായി ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. അത് ഈ സി പി എമ്മിന് മാത്രമായി ഒരു സവിശേഷമായ ധാർമ്മികതയുടെ വലിയൊരു പ്രിവിലേജ് അത് ഇവിടെ നിന്ന് വരുന്നതാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ് ഇ പി ജയരാജൻ ചെയ്ത എന്തോ ഒരു പിടിപ്പ് കേട്, ജാഗ്രത കുറവ് മാത്രമായാണ് ഇതുവരെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിന് ഒരു ധാർമ്മികത, സി പി എമ്മിന് മറ്റൊരു ധാർമ്മികത, അതെങ്ങനെ സാധ്യമാകും? ഒരിക്കലും ഇല്ല, ഒരിക്കലും അത് അങ്ങനെയല്ല. അങ്ങനെ ഞാൻ പറയുന്ന ആളുമല്ല, അങ്ങനെയല്ല അതിനെ നോക്കി കണ്ടതെന്ന് എൻ്റെ അഭിപ്രായം തന്നെയാണ്. കാരണം നമ്മുടെ രാഷ്ട്രീയത്തിലെ എനിക്ക് തോന്നുന്നു ഈ ബി ജെ പി ഈ രാഷ്ട്രീയ എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ ആസാദ്ജി വളരെ വളരെ കൃത്യമായി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അതിനോട് 100% യോജിക്കുന്നു. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഈ ഒരു വിഷയത്തെ അത്തരത്തിൽ രാഷ്ട്രീയപരമായി കണ്ടുകൊണ്ട് അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് അങ്ങനെയല്ല മുഖ്യമന്ത്രിയും ഇതിനെ കാണുന്നതിന് അഭിപ്രായക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്. കാരണം ആമുഖമായി അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഉള്ള തീരുമാനങ്ങൾ ഒരു സാക്ഷി ഉണ്ടായതാണ് പ്രശ്നം. ആ സാക്ഷി ആരാണ് എന്നതാണ് പ്രശ്നം. ജാവദേക്കറെ കണ്ടതിൽ ഒരു തെറ്റുമില്ല. ജാവദേക്കറെ കാണാം, ജാവദേക്കറെ കണ്ട് സംസാരിക്കാം. സാധാരണഗതിയിൽ ജാവദേക്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലൊന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ പ്രസംഗം പറയുകയും എതിരാളികളെ ഈ നിലയിൽ വിമർശിക്കുകയും എന്നിട്ട് കാണുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുകയും ചെയ്തിടത്താണ് പ്രശ്നം. മുഖ്യമന്ത്രി ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അക്കാര്യത്തിൽ ഇ പി ജയരാജൻ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ട അല്ല അബ്ജോ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന ആൾ, ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം തന്നെ ഒരു അബ്ജക്റ്റീവ് കൂടി ചേർത്ത് നടക്കുന്ന ആളാണ്. നമ്മളത് മനസ്സിലാക്കണം. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം എന്താ, വെറും നന്ദകുമാർ അല്ല, ദല്ലാൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അത്തരത്തിലൊരാളുമായി പോയി കണ്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആളാണ്. തിരിച്ചറിയാൻ കഴിയാത്ത ആളാണോ ഈ എൽ ഡി എഫിന്റെ കൺവീനർ? സി പി എമ്മിന്റെ വിവിധ ഘടകങ്ങൾ കയറി കയറി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്ന ആൾ ആളുകളുമായി അങ്ങനെയുള്ള ആളുകളുമായി ആ വിഷയത്തെയാണ് അല്ലാത്ത അദ്ദേഹത്തിന് തിരിച്ചറിയാൻ ശേഷിയുള്ള ആളൊക്കെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിലൊന്നും യാതൊരു സംശയവും. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അദ്ദേഹം അഡ്രസ്സ് ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ കൃത്യമായി ടു ദ പോയിന്റ് ആണ് പറഞ്ഞത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയദർശൻ തമ്പി, ഇതിപ്പോ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിനെയാണ് ഇങ്ങനെ കെ പി സി സി പ്രസിഡന്റിന്റെ നേരത്തെ ചില പ്രസ്താവനകൾ എടുത്ത് ആ പ്രസ്താവനകളെ വിമർശിക്കാവുന്നതാണ് എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. പ്രസ്താവനകൾ എടുത്തു വെച്ച് വിമർശിക്കുന്ന ആളുകളാണ്. ഇതിപ്പോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഇതുപോലെ പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ നേതാവ് കാണുകയും ഒരു വർഷത്തിന് ശേഷമാണ് അത് പുറത്തു വരികയും ചെയ്തിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി? അല്ല, ഈ ഒരു സന്ദർഭത്തിലാണ്, ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് ഇത് വന്നത്. ഇനിയിപ്പം എന്തൊക്കെ ചർച്ചകൾ ആരൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. ആ കാര്യങ്ങളൊക്കെ ഈ വരുന്ന ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ആസാദ്, ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലെ ധാർമ്മിക മൂല്യങ്ങൾ സി പി എം ഇതര പാർട്ടികൾ മാത്രം നിരന്തരം കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണോ? അങ്ങനെയാണ് തോന്നുന്നത് ഈ സി പി എം നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന്. രണ്ടാമത്, എനിക്കറിയില്ല വാസ്തവത്തിൽ ഇനിയൊരു വേള ഒരു ഘട്ടത്തിൽ ഈ വലിയ പ്രത്യയശാസ്ത്ര സ്ഥൈര്യത്തെക്കുറിച്ചും പ്രത്യയശാസ്ത്ര വാദമൊക്കെ ഉന്നയിക്കുന്ന ഈ നേതാക്കളിൽ പലരും കേരളത്തിൽ നാളെ ഒരു വേള ബി ജെ പിക്ക് കൂടുതൽ സ്വാധീനമുണ്ടായാൽ, അവർക്ക് ജനപ്രതിനിധികൾ ഉണ്ടായാൽ ഈ സി പി എമ്മിലെ ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത്തരം ആശയവിനിമയങ്ങളും രഹസ്യ സമാഗമങ്ങളും ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ക്യാപിറ്റൽ എന്താണെന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ബംഗാളിലും ത്രിപുരയിലൊക്കെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. വിഷയം ഹിന്ദുത്വ സംഘപരിവാര ഫാഷിസം കുഴിച്ച കുഴിയിലേക്ക് താന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സി പി എം. അത് അവർ അറിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിലെ സംശയമുള്ളൂ. ഇപ്പോൾ കേന്ദ്രത്തിൽ മോഡി ഭരണം അല്ലെങ്കിൽ ബി ജെ പി സംഘങ്ങൾ ചെയ്യുന്നത് ജനാധിപത്യത്തെ തകർക്കുന്നു, ബലപ്രയോഗം നടത്തുന്നു ജനാധിപത്യത്തിൽ എന്ന് പറയാൻ അർത്ഥം ജനങ്ങൾക്ക് നേരെ യുദ്ധം നടക്കുന്നു എന്നാണ്. ഇത് അടിയന്തരാവസ്ഥയേക്കാൾ
പ്രയാസ പിന്നെ ആപൽക്കരമായൊരു ഘട്ടമാണ്. ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് മഹാഭാരത യുദ്ധത്തിൽ പിന്നെ സഹോദരന്മാരെ കൊല്ലാനുള്ള തത്വോപദേശിക്കുന്ന കഥകളൊക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിൽ മർമ്മം നോക്കേണ്ടതില്ല, യുദ്ധത്തിൽ ആളുകൾ നോക്കേണ്ടതില്ല. അത് ഉയർത്തുന്ന പിന്നെ പാതി കള്ളം കൊണ്ട് പാതി സത്യം കൊണ്ട് ധാർമ്മികത ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ബോധം അവർക്കുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ എന്തും ചെയ്യാം എന്നുള്ളതാണ് കേന്ദ്രം ഭരിക്കുന്ന ഫാഷിസം ചെയ്യുന്നത്. അത് മനസ്സിലാക്കാതെ അതിൻ്റെ അടവുകളിലേക്ക്, അവരുടെ അതേ അടവ്, അവരുടെ അതേ നയം കേരളത്തിൽ നടപ്പാക്കാൻ, അവരും കോർപ്പറേറ്റുകളും കൂടി ചെയ്യുന്ന അതേ നയം നടപ്പാക്കാനാണ് കേരളത്തിലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലെ ഭരണവും ഇവിടുത്തെ പാർട്ടിയും നടക്കുന്നതിലാണ് ഇതിലെ പ്രശ്നം. ഇവിടെ ഇ പി ജയരാജനുമായിട്ട് നേരത്തെ നടന്ന ഒരു കൊല്ലം മുമ്പ് നടന്ന ചർച്ചയാണെങ്കിലും ഞാൻ കരുതുന്നു ഇതൊരു ഇ പി ജയരാജനോടും പിന്നെ രാജേന്ദ്രനോടും മാത്രമല്ല, പല പാർട്ടികളിലുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള പല നേതാക്കന്മാരുമായി നിരന്തരം ബി ജെ പി നേതൃത്വം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പലതരത്തിൽ പ്രലോഭനങ്ങൾ കൊടുക്കുന്നുണ്ടാവും, പല ഭീഷണികൾ നടക്കുന്നുണ്ടാവും. ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ എന്താണോ ചെയ്യാൻ പറ്റുക അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ സി പി എം പിണറായിക്കെതിരെ മാത്രം അന്വേഷണം നടക്കാത്തതിൻ്റെ ഒരു കാരണം ഭരണത്തിലിരുത്തി തന്നെ ഈ നയങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണ രീതിയിൽ അംഗീകരിക്കാത്ത പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ എത്തിച്ചുകൊണ്ട് ആ പാർട്ടിയാണ് തകർക്കുന്നത്. പിണറായിയുടെ കാലവും ചിലപ്പോൾ ഇ പി ജയരാജൻ്റെയും നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു വരും, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന സംഗതി കേരളത്തിൽ ഇല്ലാതാവും. അത് വളരെ പെട്ടെന്ന് കഴിയും. അതിന് അവരെ ഇങ്ങനെ നിലനിർത്തിയാൽ മാത്രം മതി, അവരെ തകർക്കാൻ വേറെ പണിയില്ല എന്ന് പിന്നെ ബി ജെ പിക്ക് അറിയാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഏറ്റവും സങ്കീർണമായ പ്രശ്നം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നിലനിൽക്കുന്നു, ആ ഭരണം ജനാധിപത്യത്തിന് മേൽ ബലപ്രയോഗം നടത്തുന്നു, ആ ബലപ്രയോഗം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനവരെ സ്വാധീനിക്കാവുന്ന വിധത്തിലേക്ക് വളർന്നു വരുന്നു. അത് ഉറക്കെ പറയാൻ മടിക്കുന്ന രീതിയിലേക്ക് ഇ പി ജയരാജനും, അത് ആ കാലത്ത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഇ പി പറഞ്ഞ പോലെ ആരെങ്കിലും വീട്ടിൽ വരുന്ന പോലെയല്ല, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ബി ജെ പിയുടെ കേരള ചുമതലയുള്ള ആൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മറ്റു പലരെയും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിയാത്തൊരു കേന്ദ്ര കമ്മിറ്റി അംഗം കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കാൻ പറ്റില്ല, യോഗ്യല്ല. അത്തരത്തിൽ കേരളത്തിൽ തന്നെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വന്ന് കണ്ടു എന്നല്ല മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷ മുന്നണിയെ അവർ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്തതുപോലെ പാലമിട്ടുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിലേക്ക്. ആ പാലത്തിലൂടെ വരുന്നത് പൊട്ടിത്തെറിക്കുന്ന മറ്റു പലതും ആയിരിക്കും. അത് തകർക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അത് തിരിച്ചറിയാൻ ഇ പി ജയരാജന് മനസ്സിലാവാതെ പോകുന്നത് ഇ പി ജയരാജൻ കുടുങ്ങിക്കിടക്കുന്ന ഈ കോർപ്പറേറ്റ് ബന്ധങ്ങളാണ്. അതുകൊണ്ടാണ് വൈദേഹം റിസോർട്ടിൻ്റെ കാര്യത്തിൽ നോക്കൂ, പാർട്ടിയിൽ ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ അത് ചർച്ചയ്ക്ക് ഒരാളെങ്കിലും ചർച്ചയ്ക്കായി ഉന്നയിക്കുമ്പോൾ ഉടനെ അതിലൊരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നത് ബി ജെ പി ആണ്. ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളുടെ നിരാമയ വന്നിട്ട് അത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബി ജെ പി ബന്ധം തന്നെയാണ്. അതിപ്പോൾ കണ്ടു എന്നൊന്നും പറയണ്ട. രാജീവ് ചന്ദ്രശേഖരനാണത് വന്ന് ഇദ്ദേഹത്തെ സഹായിക്കുന്നത് എന്നുള്ളിടത്ത് സഹായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി. എന്തായിരുന്നു അവർ തമ്മിലുള്ള ഉപാധി? ഏത് ഉപാധിയുടെ പേരിലാണ് വൈദേഹൻ റിസോർട്ടിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പാപത്തിൽ ഞാൻ പങ്കുചേർന്നു കൊള്ളാമെന്ന് ബി ജെ പി നേതാക്കന്മാർ തീരുമാനിച്ചത്? ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവർ തീരുമാനിച്ചത്? അവിടെ ഉണ്ടല്ലോ ഒരു ബന്ധം. ആ ബന്ധത്തിന്റെ തുടർച്ച തന്നെയാണ് ശോഭാസൂചിപ്പിക്കുന്നത്. അന്വേഷണം അടക്കം ഉള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഈ കാണിക്കുന്നതൊക്കെ ഒരു പക്ഷേ പലയിടങ്ങളിലും ചെയ്തതുപോലെ ഭീഷണിപ്പെടുത്തുക, സമ്മർദ്ദം ചെലുത്തുക, അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുള്ള നടപടിയൊന്നും അല്ല കേന്ദ്ര ഏജൻസികളിൽ നിന്നുണ്ടാകുന്നത്. ഇതൊക്കെ ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗം തന്നെയാണ്, അതിന്റെ ഭാഗമായിരിക്കണം ഇത്തരം കൂടിക്കാഴ്ചകളും ആശയവിനിമയങ്ങളും ഒക്കെ എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും മാസപ്പെട്ട ഒരു കാര്യത്തിൽ പ്രത്യക്ഷമായിട്ട് അറിയാലോ നമുക്ക്. 2019 രജിസ്റ്റർ ചെയ്തൊരു കേസ് ഇ ഡി അനങ്ങിയില്ലല്ലോ. ഇ ഡിക്ക് ഇങ്ങനെ ഒരു കേസ് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഡൽഹിയിൽ കണ്ടിട്ടുണ്ടല്ലോ. അവർ പലയിടത്തും കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ചിദംബരത്തിന് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ. കെജ്രിവാളിനെ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാലോ. ആരെയൊക്കെ അവർ കൊണ്ടുപോയി തടവിട്ടിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയനെ ഒന്നും മൊഴിയെടുക്കാൻ പോലും വിളിച്ചില്ല, കണ്ടില്ല എന്ന് പറയുന്നിടത്ത് എന്തോ ഒരു ആളുകൾക്ക് ദഹിക്കാത്ത എന്തോ ഒരു കാര്യമില്ലേ? ആ കാര്യം മനസ്സിലാക്കാൻ കേരളത്തിൽ അത്ര രാഷ്ട്രീയ ബോധമില്ലാത്തവരാണോ മനുഷ്യർ? മാസപ്പടി എന്ന് പറയുന്നത് തികച്ചും അഴിമതിയാണ് എന്ന് തിരിച്ചറിയാത്ത ഏത് മനുഷ്യനാണുള്ളത്? എന്നിട്ട് പോലും മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റുമോ? പിണറായി പോലെ ഒരാൾക്ക് ഇത്തരം ഒരു ഘട്ടത്തിൽ നിന്നിട്ട് മാസപ്പടിക്ക് അഭിപ്രായം ഏതെങ്കിലും തരത്തിൽ സ്വയംവിമർശനത്തിന് ഏതെങ്കിലും സമയത്ത് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അത്തരം ഒരു സ്വയംവിമർശനത്തിന്റെയും കാര്യമില്ല. വിമർശിക്കുന്ന ആളുകൾ അങ്ങ് സ്വയം വിമർശിച്ചുകൊണ്ടാൽ മതിയെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അല്ല, നികേഷിനോട് കൊടുത്താൽ മറുപടി ഉണ്ടല്ലോ, സൂപ്പർ മറുപടിയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ എല്ലാ ബേജാറും വെച്ചാൽ അപകടത്തിൽ ചെന്ന് നിൽക്കുന്ന അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരാളുടെ പൊട്ടിത്തെറി. എന്താ മാധ്യമങ്ങളെ വിളിച്ച അദ്ദേഹം?
ഞങ്ങൾ ഞാനല്ലാതെ പറയേണ്ടത് മാധ്യമത്തിനെ വിളിച്ചൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം കേട്ടിട്ട് ഇപ്പോഴത്തെ ഒരു തലമുതിർന്ന പത്രപ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അടുത്തൊരു ചോദ്യം മാസപ്പടി പോലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു അറിയോ? അങ്ങനെ ചോദിക്കാൻ സമയക്കുറവ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പല കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളുണ്ട്, കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ EP ജയരാജന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ആദ്യം നടത്തിയ പ്രതികരണം മുതൽ ഇപ്പോൾ EP ജയരാജൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളടക്കം അപ്പോൾ നടത്തിയ വലിയ 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 വർത്തമാനങ്ങളെ വലിയ പ്രസ്താവനകളെ അത്രയും റദ്ദാക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പറയുന്ന രാഷ്ട്രീയത്തിന് തെളിമയുണ്ടാകണമെങ്കിൽ ചെയ്യുന്നതും അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കണം. ന്യൂസ് അവർ അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. 9 നൈനുമായി അനൂർജി.